ഇവരുടെ ക്രിസ്മസ് ദിനത്തിലേക്ക് ലോകം മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2020 നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് സന്നിഗ്ധാവസ്ഥകളും അരക്ഷിതാവസ്ഥകളും ഉണ്ടാക്കിക്കൊണ്ട് COVID-19 എന്ന നേട്ടത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്മസ് നമ്മൾ മറന്നില്ല എന്ന് ആവർത്തിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ക്രിസ്തു നാഥനായി ഒന്നിച്ച പുൽക്കുട്ടി എന്നിൽ വരുന്നതിന് നാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കും സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഓർമ്മകൾ പരസ്പരം കൈമാറാം. ഈ ക്രിസ്മസ് ദിനത്തിനോടനുബന്ധിച്ച് എൻ്റെ ഒരു ചാലക്കുടിയിലുള്ള ഒരു ചെറിയ ഓർമ്മ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ ഒരു സങ്കടങ്ങളിലൂടെ ഞാൻ കണ്ടെത്തിയ ഒരു ക്രിസ്മസ് ദിനത്തിൻ്റെ ഓർമ്മയാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 1982 ഞാൻ 9th class പഠിക്കുമ്പോൾ December 16 എൻ്റെ അപ്പച്ചൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണമടഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തെ എന്നല്ല, ആ നാടിനെ മുകളിൽ തകർത്ത ഒരു വേദന നിറഞ്ഞ അനുഭവമായിരുന്നു അത്. ആ വർഷം ക്രിസ്മസ് December 25 വന്നപ്പോൾ ദുഃഖങ്ങൾ നിറഞ്ഞ ഒരു കുടുംബത്തിൽ ഞാനായിരുന്നപ്പോൾ ദൈവം എന്നെ കണ്ണുകൾ തുറന്നു തന്നെ ഒരു പാട്ട് പഠിപ്പിച്ച ഓർമ്മയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 1982 December 16 അപ്പച്ചൻ കടന്നുപോയപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഓരോ നാളിലും ക്രിസ്മസ് കരോൾ വരുമ്പോൾ വീട്ടിലൊരു ഉത്സവ പ്രതീതിയായിരുന്നു. ക്രിസ്മസ് കരോളുമായി വരുന്ന കുട്ടികളോടൊപ്പം ഡാൻസ് ചെയ്യാൻ, ആർക്ക് പലഹാരങ്ങൾ ചായ കൊടുക്കാൻ അപ്പച്ചൻ കാണിക്കാറുള്ള ഉത്സവം. എന്നാൽ ആ വർഷം December 25 കരോൾ സിനിമയുമായിട്ട് കുട്ടികൾ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആര് പുറത്തിറങ്ങാൻ പോലും അവരെ ഫേസ് ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. അന്ന് ജനലിൻ്റെ കട്ടൻ മാറ്റി ഒരു ചെറിയ ഹോളുണ്ടാക്കി ഞാൻ ആ കരോൾ സിനിമയുമായി വന്ന് എൻ്റെ കൂട്ടുകാരെ നോക്കി മനസ്സിൽ കണ്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ലോകം മുഴുവനും നമ്മുടെ സങ്കടങ്ങളിലും വേദനകളിലും ആരോഗ്യമില്ലാത്ത അവസ്ഥകളിലും ഒറ്റപ്പെടുത്തുമ്പോൾ ക്രിസ്തു വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് ഏകലി വരാൻ തയ്യാറായില്ലേ എന്നാണ് ഞാൻ കുഞ്ഞായി എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. നമ്മൾ പറയാറുള്ള ചൊല്ലുണ്ട്, ബ്യൂട്ടിഫുൾ തിങ്സ് ഹാപ്പൻസ് അറ്റ് നൈറ്റ് ഇൻ പെയിൻ ആൻഡ് ഇൻ സോൾജിങ്. വേദനകളിലും സങ്കടങ്ങളിലും ഒറ്റപ്പെടലുകളിലും ജീവിതത്തിൻ്റെ രാത്രിയിലെ അനുഭവങ്ങളിൽ ക്രിസ്തു നമ്മളെ മറന്നില്ല, മറക്കുന്നില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് ഈ വർഷം ക്രിസ്തുമസ് ഈ COVID-19 സംഘടനയുടെ നടുവിലേക്ക് കടന്നുവരുന്നത്. നമുക്കും നമ്മുടെ ചാലക്കുടി ഇടവകയിലുള്ള ഓരോ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ ചുറ്റും ആരും തന്നെ സങ്കടപ്പെട്ട് കഴിയും, ഒറ്റപ്പെട്ട് കഴിയും, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിച്ച് കഴിയുന്ന ആരും തന്നെ ഉണ്ടാകരുത്. അവർക്കൊരു കൈത്താങ്ങാകാൻ, ഒരു സ്നേഹസ്പർശമാകാൻ, സന്തോഷത്തിൻ്റെ സംഭാവന കൈമാറുന്ന, സമാധാനത്തിൻ്റെ ചാലുകളിൽ ഒഴുകുന്ന ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈ ക്രിസ്മസ് ഒരിക്കൽ കൂടി നമുക്ക് ശക്തി പകരട്ടെ. എൻ്റെ ദൈവികമായി ഈ ഒരു അനുഭവത്തെ പറ്റിച്ചു നോക്കുമ്പോൾ ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. എന്നാൽ നിലനിൽക്കുന്ന സന്തോഷത്തിലേക്കാണ് ഓരോ ക്രിസ്മസും ദരിദ്രരെ ദരിദ്രനായി പുൽക്കൂട്ടിൽ കിടന്ന ഉണ്ണിനിശിഹ നിഷ്കളങ്കമായി കിടന്ന് ചിരിച്ചുകൊണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നത് എന്ന് ഞാനൊന്നും ഓർക്കുകയാണ്. ലോകത്തിൻ്റെ സമാധാനങ്ങൾ വിട്ട് ദൈവം തരുന്ന സമാധാനത്തിനും സന്തോഷത്തിനും സുരക്ഷിതമായി വിട്ടുകൊടുക്കാൻ വിശ്വാസം സ്വീകരിച്ച നാം എല്ലാവരെയും ഈ ക്രിസ്തുമസ് നാളിൽ ദൈവം വിളിക്കുന്നു. സ്നേഹം നിറഞ്ഞ ചാലക്കുടി ഇടവകക്കാരെ, കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒക്കെ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ 1000 ക്രിസ്തുമസ് മാത്രമുള്ളൂ.